ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നൽകിയ ഈ സമയത്തിന് നമുക്ക് നന്ദി പറയാം. ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയായിരിക്കും. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവവചനത്തിന് ഇടപെടാൻ കഴിയും. ഇടപെടാൻ നാം എന്തു ചെയ്യണമെന്ന്, എന്തു ചെയ്യണം? വിശ്വസിക്കണം. അതിനുവേണ്ടി നാം മത്തായിയുടെ സുവിശേഷത്തിലെ 9:27-31 വചനങ്ങൾ വായിക്കുകയാണ്. യേശു കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കരിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവേ കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച് അവരുടെ കണ്ണുകൾ തുറന്നു. അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയെ, ക്രിസ്തുവെ, ദേവപുത്ര, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥന സഹായം ചോദിച്ച എല്ലാവരെയും നിനക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരോടെല്ലാം പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ള എല്ലാവരെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചവർ എവരെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇറ്റലിയിലും യൂറോപ്പിലും ജീവിക്കുന്ന ഇന്ത്യക്കാരെയും നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചവരെ നിനക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് അന്ധന്മാർ അവർ എങ്ങനെയാണ് അവരുടെ കാഴ്ച സ്വീകരിച്ചത്? അവർ ഈശോയ്ക്ക് അവർ ചോദിച്ചത് നൽകാൻ ഉള്ള കഴിവും ശക്തിയും സാധ്യത ഉണ്ടെന്നുള്ള പ്രഖ്യാപിച്ചതാണ്. അതേമാതിരി നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, എല്ലാ കാര്യത്തിനും സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരം ലഭിച്ചിട്ടുള്ള ഈശോയിലേക്ക് നമ്മൾ തിരിയുക. ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല, ഒന്നുമില്ല. അതിനാൽ നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ ആരിലേക്കാണ് പോകേണ്ടത്? ഈശോയിലേക്ക്. ഞങ്ങൾക്ക് സോക്കേടുകൾ വരുമ്പോൾ ആരയിലേക്കാണ് പോകേണ്ടത്? ഈശോ വൈദ്യനും മരുന്നുമാണ്, ഈശോയിലേക്ക് പോകണം. പരീക്ഷ എഴുതണമെങ്കിൽ ആരയിലേക്കാണ് പോകേണ്ടത്? ഈശോയിലേക്ക്. ഈശോ തൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവരുടെ അയക്കും. പരിശുദ്ധാത്മാവ് ബുദ്ധിക്ക് പ്രകാശം നൽകും, ഹൃദയത്തിൽ സ്നേഹം കണ്ട് നിറയ്ക്കും. നമുക്ക് ഏതെല്ലാം ആവശ്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, മക്കളെ, ഈശോയിലേക്ക് പോവുക. ഈശോയാണ് ലോകരക്ഷകൻ, ഏക ലോകരക്ഷകൻ. ഈശോയ്ക്ക് എല്ലാ അധികാരമുണ്ട്. നിങ്ങൾ നോക്കുക, ഈ രണ്ടാമത്തമ്മാർ അവർ എന്നാ ചെയ്തത്? എനിക്ക് ഇത് ചെയ്യുവാൻ പറ്റുമോ എന്ന് ഈശോ ചോദിക്കുന്നു. അവർ പറയുന്നു, പറ്റും. അപ്പോൾ ഉടനെ യേശു അവർ പറഞ്ഞത് അവരുടെ വിശ്വാസത്തിൻ്റെ മറുപടിയായി അവർക്ക് കാഴ്ച നൽകി. നമുക്കും പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് കടന്നു വരാം. ഈ 2021 ഈശോയിലേക്ക് കടന്നു പോകുന്നതും ഈശോയുടെ വചനങ്ങളിൽ വേരൂന്നി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുമായി ഈ വചന പ്രാർത്ഥന കൂട്ടായ്മ ചേർന്ന് നമുക്ക് ജീവിക്കാം. ഈശോ വിശ്വാസിക്ക് സ്തുതിയായിരിക്കട്ടെ.